സുഹറ പറഞ്ഞിരിക്കുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം? മോനെ, എന്റെ മോള് വരുന്നുണ്ടെന്ന്. അപ്പോ അവക്ക് ഉച്ചക്ക് കൊടുക്കാൻ വേണ്ടിട്ട് മോൻ കടയിൽ പോയി ചിക്കനോ ബീഫോ വാങ്ങിച്ചോണ്ട് വരുമോ? ആ അമ്മേ, ശരി. എന്താടോ നിന്റെ ഭാര്യയുടെ മുഖം കടമ്പൽ കുത്തി പോലെ ഇരിക്കുന്നത്? ഏയ്, അവക്ക് കുഴപ്പമൊന്നുമില്ല. ആ, അവളുടെ മുഖം കണ്ടാ അറിയാം എന്തോ കുശുമ്പ ആലോചിച്ചോണ്ട് ഇരിക്കുകയാണെന്ന്. പിന്നെ എനിക്കെപ്പോഴും കുശുമ്പ ആലോചിക്കല്ലേ ജോലി, എനിക്ക് അമ്മയുടെ സ്വഭാവം അല്ല. അയ്യോ, നിങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ. ആ ശരി, എന്നാ പോയി വേഗം വാങ്ങ്. നിനക്കെന്താ പറ്റി? അമ്മ പറഞ്ഞോളൂ നിന്റെ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്നേ. ഓ പിന്നെ, അല്ലെങ്കിൽ പിന്നെ എന്നും ഇവിടെ ചാളയും കരുപാടും ചമ്മന്തിയും ഒക്കെയാ. ഓ, അവളുടെ മോള് വരുന്നെന്ന് പറഞ്ഞപ്പോ ചിക്കനും ബീഫും പോയി വാങ്ങാൻ. ഓ, ഇതായിരുന്നു അല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഏ, അമ്മ പോയില്ലായിരുന്നോ? ഇല്ല പോയില്ല, അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കറിയാം നിന്റെ ഭാര്യ ഇപ്പൊ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് പറയുമെന്ന്. ഓ, അല്ലെങ്കിൽ ഇവർക്ക് ഞാനും ചേട്ടനും കൂടെ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന തന്നെ ജോലി. ആരാട്ടി ഒളിഞ്ഞു കേൾക്കുന്നത്? ഞാനോ? എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത് തന്നെ പറയും. പിന്നെ ഇപ്പൊ എങ്ങനെ വന്നു നിങ്ങൾ ഇവിടെ? എന്റെ മോന്റെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലും പറയുമെന്നിപ്പം. എന്റെ മോള് വരുന്നോണ്ട് ചിക്കനും ബീഫും വാങ്ങുന്നോണ്ട് നിനക്ക് എന്താടി കുഴപ്പം? അല്ലെങ്കിലും നിനക്ക് എന്റെ മോളെ കണ്ടൂടെ, അതെനിക്കറിയാം. ആകെ എന്റെ മോള് അവളുടെ അമ്മായി വീട്ടിൽ കിടന്ന് അവള് കഷ്ടപ്പെടുവോ? എല്ലാ ജോലിയും അവൾ തന്നെ ചെയ്യണം, ഒരു റെസ്റ്റും ഇല്ലാതെ. ഈ ഇവിടെ കിടന്ന് സുഖിക്കും പോലെ അല്ല. നിനക്കിവിടെ എന്തിന്റെ കുറവാ ഉള്ളത്? എന്നെ പോലെ ഒരു പാവ അമ്മായിമ്മ നിനക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ആ, അത് ശരിയാ. എന്തോന്ന് ശരിയാ മനുഷ്യനെ? അല്ല, അത് പിന്നെ ഞാനൊരു ഫ്ലോയ്ക്ക് വേണ്ടി പറഞ്ഞതാ. ഓ, നിങ്ങളുടെ ഫ്ലോ ഒത്തിരി കൂടുന്നുണ്ട്. ഓ, എവിടെ ഭർത്താവിന്റെ അടുത്ത് തന്നെ സംസാരിക്കുന്ന സംസാരം കേട്ടില്ല. എങ്ങനെയാണോ ഭർത്താക്കുമാർ സംസാരിക്കുന്നത്? എന്താ ഇവിടെ ഒരു ബഹളം? നിങ്ങൾ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയി ഇരി മനുഷ്യ. അയ്യോ, ഞാനിതാ പോണേ. അപ്പൊ നമ്മൾ എന്തോന്ന് പറഞ്ഞോണ്ടിരുന്നത്? ആ, എന്നെ കഴിവുള്ള ഒരു അമ്മായിമ്മ നിനക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന്. നിനക്ക് വീട്ടിൽ എന്തിന്റെ കുറവാ? പാവ ഒരു അമ്മായി അച്ഛൻ, പാവ എന്റെ മോൻ. ഈ വീട്ടില് ഒരു ജോലിയില്ല. എന്റെ മോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴോ ഒന്ന് രണ്ട് ദിവസം നിൽക്കാൻ വരും. എനിക്കറിയാം അവളിവിടെ നിൽക്കാൻ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന്. ആ, ഇഷ്ടമല്ലെങ്കിലേ അതിന് കാരണമുണ്ട്. അവളിങ്ങോട്ട് വന്ന് എന്റെ കുറ്റവും കുറവും എല്ലാം ചുമ്മാ കിടന്നങ്ങ് പറഞ്ഞോളും. എടി എടി എടി, എന്റെ മോളെ പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞാ നിങ്ങളിപ്പോ എന്നെ എന്ത് ചെയ്യും? അയ്യോ, രണ്ടിടവും ഒന്ന് നിർത്തുമോ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ചിക്കൻ ബീഫ് വാങ്ങിച്ചോണ്ട് വരണം, അതല്ലേ ഉള്ളു ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അത് മാത്രം പോരാ, നിന്റെ ഭാര്യയുടെ നിലയ്ക്ക് നിർത്തം. അവര് പറഞ്ഞതൊക്കെ കേട്ടോണ്ട് വായും പൊളിച്ച് നിൽക്കുകയാണല്ലേ നിങ്ങൾ. എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണയില്ലേ കേഴങ്ങൻ? ഓ, ഇവിടെ ജീവിക്കണമെങ്കിൽ കണ്ണും കാതും ഒക്കെ കെട്ടിയിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ പിന്നെ, നിങ്ങളുടെ സഹോദരി വന്ന് എന്നെ എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ അതുപോലെ തിരിച്ചു പറയും. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നതൊന്നും പറയരുത് കേട്ടല്ലോ. ഞാൻ ഇങ്ങോട്ടെങ്കിലും പോണം, ഇന്നിവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും. സഹോദരി വരുന്നുണ്ടല്ലോ. അമ്മേ, ഞാൻ വന്നമ്മേ. അയ്യോ, എന്റെ പൊന്നുമോള് വന്നു. ആ, ഇതാര്? എന്റെ പേരക്കുട്ടികളോ? ഓടിവാ. ഹോ, എന്റെ മക്കളെ എത്ര നാളായി കണ്ടിട്ട്. അമ്മമ്മ മക്കൾക്ക് രണ്ടുപേർക്കും കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ, മക്കളെ പോയി കളിച്ച് അമ്മ അമ്മാമ്മയെടുത്ത് കുറച്ച് സംസാരിച്ചിട്ട് വരാം. ശരി അമ്മേ. മോളെ പിന്നെ പറയടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രമേശ് വന്നില്ലേ? ഓ, രമേശേട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ. ഞാൻ വിളിച്ചാലൊന്നും വരത്തില്ല. ആണോ, പാവ എന്റെ മോള്. ഇവിടെ ഒരുത്തനുണ്ട്, ഭാര്യയുടെ ബേക്കിൽ നിന്ന് നടക്കുന്ന ഒരുത്തൻ. ഭാര്യ സ്വന്തം വീട്ടിൽ പോയാൽ അവനും വാലുപോലെ കൂടെ പോകും. അയ്യോ, ആണോ അമ്മേ? അവനൊരു പെണ്ണാളനായി പോയല്ലോ. ആ, എന്തിന് പറയുന്ന എല്ലാം അവളുടെ തലയണ മന്ത്രത്തിന്റെ എഫക്റ്റാ. ശരിയാ ശരിയാ, വല്ല കൂടോത്തരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ആ മോളവിടെ ഇരിക്കും. പിന്നെ പറ മോളെ, അമ്മായി അച്ഛനും അമ്മായി അമ്മയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം? ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട അമ്മേ. ഓ, അമ്മായിയമ്മ ഒരു സാധനമാണമ്മേ. എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. അവളുടെ ഒരു മോളുണ്ട്, അവളെ കൊണ്ട് ഒരു വകയും ചെയ്യിക്കൂല. പക്ഷേ പാവ എന്റെ മോള് ഒരുപാട് ക്ഷീണിച്ചു പോയി. ഓ, തന്നെ അമ്മേ. അല്ല, ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, കാണാനില്ലല്ലോ, എവിടെ പോയി? ഓ, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു, എപ്പോഴും ഫോണിൽ കളിയാ. ഇവിടെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം, അവൾ ഒന്നും ചെയ്യൂല മോളെ. ഷോ, അമ്മയ്ക്ക് ചണയില്ലാഞ്ഞിട്ടാ. ഓരോരോ അമ്മായിമാരെ അമ്മ കണ്ടു പഠിച്ച്. ആ ചേച്ചി വന്നു. എപ്പോ വന്നു? ആ, ഞാൻ വന്നിട്ട് കൊറേ കാലമായി. ഞാൻ വന്നപ്പോ നിന്നെ ഇവിടെയൊന്നും കാണാനില്ലായിരുന്നല്ലോ. ഫോണിൽ കളിച്ചിരുന്നു? അല്ല, ആട്ടിന് മേക്കായിരുന്നു. അതിനിവിടെ ആടില്ലല്ലോ. അവള് നിന്നെ ആക്കിയതാ മോളെ. ഓഹോ. ആ, എന്നാ പിന്നെ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താ. ചോദിച്ചത് കേട്ടില്ലേ അമ്മേ? ചേച്ചിക്ക് പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുക്കൂ, എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ, ഞാൻ പോകുന്നു. കണ്ടില്ലേ മോളെ അവളുടെ അഹം.
കൂടുതലുണ്ടല്ലോ. ചേച്ചി കൂടെ വിളിക്കായിരുന്നു ജോലിക്ക്. ഏയ് എന്റെ മോളെയോ, അവളവളുടെ അമ്മാവന് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവളെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിക്കാന്നോ? ആഹാ, എന്നാ ഞാനും എന്റെ വീട്ടിൽ പോകുന്നു. ഏ, നീ വീട്ടിൽ പോയാൽ എങ്ങനെയാ? ഇവിടെ ജോലിയുണ്ട്. എന്നാ അമ്മ ഒരു ജോലിക്കാരിയെ വെക്കാതാണ് നല്ലത്. ആഹാ, പിന്നെ അമ്മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുന്നതേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാ. ആഹാ, എന്നാ പിന്നെ അമ്മയുടെ മോൾ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത്? ഓ, അത് പിന്നെ അവള് ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ. ഓ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും വരും. ഞാനാണെങ്കിലോ 2-3 മാസം കൂടുമ്പോൾ 1 പ്രാവശ്യമാണ് എൻ്റെ വീട്ടിൽ പോകുന്നത്. മോനെ, രമേശേ, രമേശേ, നിന്റെ ഭാര്യ ദാ എൻ്റെ അടുത്ത് അടി കൂടാൻ വരുന്നു. എന്താ ഇവിടെ പ്രശ്നം? എടാ മോനെ, നിന്റെ ഭാര്യ പറയുവാ അവൾക്ക് അവളുടെ വീട്ടിൽ പോകണം, അവൾക്ക് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ വയ്യെന്ന്. നീ അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു, ജോലി ചെയ്യാൻ ചേച്ചിയും കൂടെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് അവളുടെ മോളെ ജോലിയൊന്നും ചെയ്യണ്ട, അവൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേന്ന്. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതോ? എനിക്ക് എന്റെ വീട്ടിൽ പോകണം. കണ്ടോടാ മോനെ, കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ? അതിനെന്താ അമ്മേ, അവൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ അവള് പൊയ്ക്കോട്ടെ. അതിനിപ്പോ എന്താ ഇത്ര വലിയ കാര്യം? ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അയ്യോ, നീ പിന്നെ ഭാര്യയുടെ മൂട് താങ്ങിയാണല്ലോ. പെണ്ണാള് നാണം ഇല്ലേടാ നിനക്ക്? ആ നാണം ഇല്ല. നിങ്ങളുടെ മരുമോനും നാണം ഇല്ലല്ലോ. അപ്പൊ എന്റെ ഭർത്താവിനും നാണം ഇല്ല. നീ ഒന്ന് തലയുടെ മന്ത്രം ചെയ്ത് അങ്ങോട്ട് കയ്യിലെടുത്ത് വെച്ചേക്കല്ലേ, പിന്നെ എങ്ങനെയാണ് നാണം കാണുന്നത്? തലയുടെ മന്ത്രം ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മോളാ, ഞാനല്ല. ഹോ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്ക് ഇപ്പൊ എന്താ വേണം? വീട്ടിൽ പോകണം, അതല്ലേ വേണ്ടു? വാങ്ങി കൊണ്ടുപോവാം. ആടാ, കൊണ്ടുപോ കൊണ്ടുപോ പെണ്ണാള. അങ്ങോട്ട് മാറി നിക്കി. ദൈവമേ, ഇനി വീട്ടിലെ ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? എന്റെ മോള്